ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നല്ല സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് നാല് സാധനങ്ങളാണ് ആവശ്യമുള്ളത്, കണ്ടോ? തേങ്ങ ചിരണ്ടിയതാണിത്, അരിപ്പൊടിയാണിത്, ഒരു കപ്പ് അരിപ്പൊടിയും അര കപ്പ് തേങ്ങ ചിരണ്ടിയതും എടുത്തിട്ടുണ്ട്, അര കപ്പോളം അവിലും എടുത്തിട്ടുണ്ട്, രണ്ട് ശർക്കര ചീവി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയുടെ പകുതിയാണ് അവിലും തേങ്ങയും നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അരിപ്പൊടിയുടെ ഇരട്ടി വെള്ളമാണ്. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അരിപ്പൊടി എടുത്തത്. അപ്പോൾ ഈ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടിക്കുന്നതിനിടയിൽ മാത്രമേ ഞാൻ രണ്ടാമത്തെ പാത്രത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെള്ളം ചേർത്താൽ ചിലപ്പോൾ മിക്സിയിൽ ഇങ്ങനെ തെറിച്ചു അങ്ങനെ പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മര്യാദയ്ക്ക് നമുക്ക് അരഞ്ഞ് കിട്ടേയില്ല. അതുകൊണ്ട് ഈ വെള്ളം നമുക്ക് ഒരു പകുതിയിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ മാവ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ അവിലിനെ ഒന്ന് നന്നായിട്ട് വിളയിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ മട്ടരിയുടെ അവിലാണ് എടുത്തിരിക്കുന്നത്. ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇത് ഈ അവിലാണ് കുറച്ച് നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നന്നായി വീർത്ത് വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ദേ കണ്ടോ അത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശരിക്കും രണ്ട് ശർക്കരയാണിത്, മീഡിയം വലിപ്പമുള്ള രണ്ട് ശർക്കരകളാണ് ചീവി എടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശർക്കരയിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് അവിലിൽ മിക്സ് ആവണത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട്, അപ്പോൾ ദേ ഈ ഒരു പരുവാകുമ്പോൾ നിർത്താം നമുക്ക്. കാരണം ഇത് ചൂട് പോകുമ്പോൾ കട്ട പിടിക്കും. ഇനി ഈ ഒരു കൂട്ടിനെ നമുക്ക് നമ്മുടെ അരിയുടെ ആ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അവില് ശർക്കരയുടെ മധുരം ഈ മാവിൻ്റെ എല്ലാ വശത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ കഷ്ണങ്ങൾ കിടന്നോട്ടെ, കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ്, ഒരു ചോറൊക്കെ കഴിക്കുന്ന ഒരു പ്ലേറ്റാണ് ഇതുപോലത്തെ. അതിൽ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങുക. കുറച്ചധികം നേരം വേവിക്കണം കേട്ടോ. പച്ചരിക്ക് നല്ല വേവ് ഉണ്ട്, അതുകൊണ്ട് ഒരു 25 മിനിറ്റ് തീർച്ചയായിട്ടും വേവിക്കുക. ആദ്യത്തെ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ലാസ്റ്റ് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ വേവിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കണം. ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുകയാണ്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാം. കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. കറക്റ്റ് ഈ ഒരു അളവിൽ നിങ്ങൾ പൊടികൾ എടുക്കുകയാണെങ്കിൽ മധുരവും എല്ലാം കറക്റ്റായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.